നമസ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ആവിഷ്കരിച്ച ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച നേതാക്കന്മാരുടെ ചിത്രമാണ് പാറമേക്കാവ് ദേവസ്വം തങ്ങളുടെ കുടമാറ്റ ചടങ്ങുകളിലേക്ക് തയ്യാറാക്കിയത്. പക്ഷേ അതിഹീനമായ രാഷ്ട്രീയ വർഗീയ പ്രചാരണങ്ങളെ തുടർന്ന് ദേവസ്വത്തിന് തികച്ചും ദേശീയമായ ആ കുടകൾ പിൻവലിക്കേണ്ടി വന്നു. ഇടതുപക്ഷ രാജ്യസഭ MP എ റഹീം കുടമാറ്റത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാനും അപഹസിക്കാനുമായി DYFI ചടങ്ങുകളിൽ പൂച്ചെണ്ടുകൾക്കും ബൊക്കയ്ക്കും പകരമായി ഇനിമേൽ കുടകളായിരിക്കും സ്വീകരിക്കുക എന്നും അത് സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് കൈമാറുകയും ചെയ്യുമെന്നും അറിയിച്ചു. ഉദാത്ത മാനവ കുടമാറ്റം എന്ന് അതിന് പേരുമിട്ടു. നിർധനരായ കുഞ്ഞുങ്ങൾക്ക് കുട ലഭിക്കുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അവസരവാദവും അധിക്ഷേപകരവുമായ രാഷ്ട്രീയ നാടകമായി മാത്രമേ ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ വിലയിരുത്തുവാൻ കഴിയുകയുള്ളൂ. തൃശൂർ പൂരത്തിലെ കുടമാറ്റത്തെ വ്യംഗ്യമായി ഇകഴ്ത്താൻ നോക്കിയ റഹീം ആരെ ഭയന്നിട്ടാണ് സമസ്തയ്ക്കെതിരെ നിശബ്ദനാകുന്നത്? 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ വാങ്ങി വിജയിച്ച മിടുക്കിയായ ഒരു പെൺ പൈതലിനെ മാനസിക ആഘാതമേൽപ്പിക്കുന്ന തരത്തിൽ സ്റ്റേജിൽ വെച്ച് അപമാനിച്ച പിന്തിരുപ്പൻ അധോമുഖ പൗരോഹിത്യ വർഗത്തിനെതിരെ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി ഒളിക്കുന്നതാണോ DYFIയുടെ കർമ്മവീര്യം? ശബരിമല സ്ത്രീ പ്രവേശനത്തിനായി 50 കോടിയുടെ വനിതാ മതിൽ പണിഞ്ഞവരൊക്കെയും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നിന്ദ്യമായ വിദ്യാർത്ഥിനി അവഹേളനം നടന്നിട്ട് ഒന്ന് മുരടനക്കാൻ പോലും വയ്യാതെ വാലും ചുരുട്ടി ഇരിക്കേണ്ടി വരുന്നു എന്നത് നിങ്ങളുടെ ഗതികേടാണ്. രാഷ്ട്രീയ അസമത്വമാണ് 11-ാം വയസ്സുമുതൽ 13 വർഷം തുടർച്ചയായി മതം മാത്രം പഠിച്ച് ഹുദവി പദവി നേടിയ അഷ്കർ എന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോകുന്നവരെ കൊല്ലണമെന്ന് ഇപ്പോഴും ഇവിടുത്തെ മതകേന്ദ്രങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച അഷ്കർ അലി തുറന്നു പറയുന്നത്. ഇതേ കാരണത്താലാണ് തനിക്കു നേരെയും വധഭീഷണി ഉയരുന്നതെന്ന് അസ്കർ അലി പറയുന്നു. ശാസ്ത്ര സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനമായ എസൻസ് ഗ്ലോബൽ ഭാരവാഹികൾക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അഷ്കർ അലി ഇക്കാര്യം പറയുന്നത്. മലപ്പുറം സ്വദേശിയായ അസ്കർ അലി 12 വർഷത്തിലധികം നീണ്ട മതപഠനത്തിന് ശേഷമാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. മതപഠനത്തിന്റെ ഭാഗമായി പഠിക്കേണ്ടി വന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാൻ ഉതകുന്നതല്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു തീരുമാനം. ഇതിനുശേഷം കൊല്ലത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അസ്കറിനെ ആക്രമിക്കാനും ശ്രമം നടന്നിരുന്നു. മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ ആരെങ്കിലും ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നേക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ടെന്ന് അസ്കർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇസ്ലാമിലെ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നിടത്താണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഇതിൽ ഒരു ഇളവും പാടില്ലെന്നും വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മദ്രസകളിൽ പഠിപ്പിക്കുന്ന അറബ് ഗ്രന്ഥങ്ങളിൽ ഇത്തരം ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്നും അഷ്കർ അലി വിശദീകരിച്ചു. ദാരുൾ ഹുദകളിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെപ്പറ്റിയും 10-ാം ക്ലാസ് +2 പരീക്ഷകൾ എഴുതുന്നത് നിഷേധിക്കുന്നതിനെപ്പറ്റിയും ബഹുസ്വര സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ അന്യവത്കരിക്കപ്പെട്ടു പോകുന്ന സിലബസിനെപ്പറ്റിയും അഷ്കർ ഹുദവി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി എഴുതി നൽകിയിട്ടുണ്ട്. കുട നൽകി കുട്ടിസ്നേഹം കാണിക്കുന്ന DYFI ഇതിനെതിരെ പ്രതികരിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തിരുന്നു. ഹിന്ദു യൂത്ത് കോൺക്ലേവിൽ അഭിപ്രായ പ്രകടനം നടത്തിയ PC ജോർജിനെതിരെ കേസ് കൊടുക്കാനും ചീമുട്ട എറിയാനും കാണിച്ചതിന്റെ പകുതി ആവേശമെങ്കിലും സമസ്തയുടെയും ദാരുൾ ഹുദകളുടെയും വിഷയത്തിൽ കാണിക്കുമോ? ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കൽബുർഗി പൻസാര വധത്തെ സംഘപരിവാറിന്റെ തലയിലാക്കി 4 നേരം പ്രസംഗിക്കുന്ന റഹീമുമാർ മതവിമർശനം നടത്തിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ചേകന്നൂരിന്റെയും ഫാറൂഖിന്റെയും രാമലിംഗത്തിന്റെയും പേരുകൾ തമസ്കരിച്ച പോലെ അഷ്കർ ഹുദവിയെയും സമസ്ത ശ്രേഷ്ഠനെയും നമ്മളിടങ്ങളിലെ അന്ധകാരങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയിരിക്കും. വിപ്ലവം വിജയിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.